ഈ ലോക്ക് തകർത്ത് പുറത്തു പോവാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കും സെയിം. നിന്നെ കിട്ടി, നിന്റെ സൂപ്പർ കാറും എനിക്ക് കിട്ടി. ഇനി അവൻ ആ പറക്കുന്ന പയ്യനെ കൂടി എനിക്ക് വേണം. അതിന് നീ ഇവിടെ തന്നെ വേണം. സൂപ്പർവാച്ചന്റെ കയ്യിലില്ലാതെ പോയതുകൊണ്ട് നീയും നിന്റെ ഈ ജയിൽ വീടും ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് മിസ്റ്റർ ഹെൽഡൻ. ഒരവസരം വരട്ടെ. എന്താ സെയിം, നീ എന്നെ തുറിച്ചു നോക്കുന്നത്? പേടിപ്പിക്കുകയാണോ? അതെ, പേടിപ്പിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് മണ്ടന്മാരെ കണ്ട പേടിപ്പിക്കാൻ തോന്നും. അതെന്താ അങ്ങനെ? ഏ, എന്നെ മണ്ടൻ എന്ന് വിളിക്കുന്നു? നിന്നെ ഞാൻ ആകെ നാശമായല്ലോ. ഛേ, എവിടെ സെർവന്റ്? May I come in? കടന്നു വാടോ. ഡോർ തുറക്കൂ സാർ, എന്നാലല്ലേ എനിക്ക് അകത്തോട്ട് വരാൻ ഒക്കൂ. ശരി. എന്താ സാർ, എന്താ പ്രശ്നം? എന്തു പറ്റി സാർ? പ്രശ്നം വല്ലതുണ്ടോ സാർ? എന്താ പറ്റിയത്? വല്ലതും പറ്റിയോ സാർ? പ്രശ്നം എന്താണ് സാർ? ഷട്ട് അപ്പ്. എന്നെ എന്തിനാണ് വിളിച്ചത് സാർ? എടോ, താൻ സംസാരിക്കണ്ട, ജോലി ചെയ്താൽ മതി. ജോലി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ സാർ. സാർ പറഞ്ഞാലല്ലേ ജോലി എന്താണെന്ന് ഞാൻ അറിയൂ. സാർ പറയാത്തിടത്തോളം എന്ത് ജോലിയാണെന്ന് ഞാൻ അറിയില്ലല്ലോ സാർ. സാർ പറയൂ സാർ, എന്ത് ജോലിയാണ് സാർ ഞാൻ ചെയ്യേണ്ട ജോലി? എടോ, തന്നോട് സംസാരിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ സംസാരിക്കുകയല്ലോ സാർ, ജോലി എന്താണെന്ന് ചോദിച്ചതല്ലേ സാർ. അത് സംസാരമല്ലല്ലോ സാർ, ചോദ്യമല്ലേ. ചോദ്യം ചോദിക്കുന്നത് സംസാരമാണോ സാർ? എടോ മിണ്ടാതിരിക്കടോ. എടോ ഒന്നുമില്ല, എന്റെ ജ്യൂസ് തട്ടി താഴെ വീണു. അതൊന്ന് ക്ലീൻ ചെയ്ത് താൻ വേഗം സ്ഥലം കാലിയാക്ക. അത്രയല്ലേ ഉള്ളൂ സാർ? അതെ, അത്രയേ ഉള്ളൂ. ജ്യൂസ് തട്ടി താഴെ വീണു, അത്രയേ ഉള്ളൂ. ചേ, അതിനാണോ ഞാൻ ടെൻഷൻ ആയത്? തന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ? അയ്യോ സോറി സാർ, ഒന്നും സംസാരിക്കരുത്. എപ്പോഴും വിചാരിക്കും, പക്ഷേ എന്റെ നാവ് എന്നെ ചതിച്ചു കളയും. അതിങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും. സോറി സാർ, സോറി. ഇഡിയറ്റ്, തന്റെ ആ നാവിപ്പോ ഞാൻ പറിച്ചെടുക്കും. അത് കഴിഞ്ഞാൽ താൻ മിണ്ടില്ല. അയ്യോ ചതിക്കരുത് സാർ, നാവില്ലാതായാ പിന്നെ ഞാനില്ല, ഞാനിനി മിണ്ടില്ല. ഓ, നശിപ്പിച്ചു. തകരാറിലായോ? എന്താണ് സംഭവിക്കുന്നത്? മാറി നിൽക്കടോ. ആരാ, ആരാണത്? ഇതാരാ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോ ബോസിന്റെ മകനോ മറ്റോ? നിന്നെ എന്താ പൂട്ടിയിട്ടത്? നീ എങ്ങനെ ഇവിടെ എത്തി? അയാൾ എന്നെ തട്ടിക്കൊണ്ടു വന്നിരിക്കുവേ അങ്കിൾ. ഞാനൊരു പാവമാ. പാവങ്ങളെയൊക്കെ ദ്രോഹിക്കുന്നതാ അയാളുടെ വിനോദം. എന്നെ തന്നെ നോക്ക്, ദിവസം എത്ര തവണയാ അടി കിട്ടുന്നത്, എത്രയാ വഴക്ക് കേൾക്കുന്നത്. പ്രായമായ ഒരാളാണെന്ന് പോലും നോക്കില്ല. നീയോ എന്റെ കുഞ്ഞെ, മോൻ അയാളുടെ ശക്തിയെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അയാളെ ഈ ലോകത്തെ ഏറ്റവും ദുഷ്ടനായ ശക്തനാ. മോനെന്നല്ല, ആർക്കും അയാളെ ഒന്നും ചെയ്യാനാവില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് അയാളെക്കാൾ ശക്തിയുണ്ട്. എന്നിട്ടാണോ അയാൾ നിന്നെ പിടിച്ച് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? ഏ, തല്ലുകിട്ടി തളർന്നിരിക്കുന്ന എന്നെ ചിരിപ്പിക്കരുത്, വയ്യ. വേണ്ട അങ്കിൾ, എന്റെ വാക്ക് വിശ്വസിക്കണ്ട. പക്ഷെ നേരിട്ട് കണ്ട വിശ്വാസം വരുമല്ലോ. അങ്കിൾ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് മാത്രം ചെയ്തു തന്നാൽ മതി. ശരി പറയ്, എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? എന്റെ വാച്ച് അവിടെ കിടക്കുന്നു, അതൊന്ന് എനിക്ക് എടുത്തു തന്നാൽ അയാളെ ഞാൻ ശരിയാക്കും. കഷ്ടം തന്നെ നിന്റെ കാര്യം. ആ കളിവാച്ച് കൊണ്ട് അയാളെ തോൽപ്പിക്കുമെന്നോ? എന്റെ മോനെ, തോക്ക് കൊണ്ട് പറ്റില്ല നീ പറഞ്ഞ കാര്യം. അപ്പോഴാ വാച്ച്. അങ്കിൾ പ്ലീസ്, സമയം പോകുന്നു. ആ ഹെൽഡൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്റെ വാച്ച് എടുത്തു തരൂ പ്ലീസ്. ശരി, എടുത്തു തരാം. പക്ഷേ നിന്റെ വീരവാദം ഒന്നും വിശ്വസിച്ചിട്ടല്ല. നീ ജയിലിൽ കിടന്ന് ആ വാച്ച് കൊണ്ട് കളിച്ച് സമയം പോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. താൻ ഇനിയും പോയില്ലേ? അയ്യോ ബോസ്, ഇറങ്ങിപ്പോടോ കിഴവാ. തന്നോട് ആര് പറഞ്ഞു അവന്റെ അടുത്ത് പോവാൻ? എടോ ഇറങ്ങിപ്പോവാൻ. എല്ലാം നശിപ്പിച്ചിട്ട് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു.
നീ ഇപ്പോഴും എന്റെ ലോക്കിലാണെന്ന് മറന്നുപോയോ സെയിം? ഓഹോ, താൻ എന്നെ ലോക്ക് ചെയ്തതായിരുന്നോ ഹെൽഡൻ? ഞാൻ വിചാരിച്ചു എന്നെ റിസ്ക് എടുക്കാൻ വിട്ടതാണെന്ന്. ഞാൻ കരുതിയതിനേക്കാൾ ധൈര്യശാലിയാണല്ലോ നീ. ഇപ്പോഴും നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ വിചാരിച്ചതിനേക്കാൾ ധൈര്യശാലിയാണ് ഹെൽഡൻ. ഈ കെട്ടിടം തന്നെ തകരാൻ പോകുമ്പോഴും ഇത്ര കൂളായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ. കെട്ടിടം തകരാനോ? എന്റെ കെട്ടിടമോ? സെയിം, നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. തകരുന്നത് പോയിട്ട് ഇതിന്റെ ഒരു കല്ലിളകില്ല. എന്താണിത്? ഇതെങ്ങനെ? സാധാരണ കുട്ടിയല്ല ഇവൻ, അതിഭയങ്കരമായ പവർ ഉള്ള കുട്ടിയാണ്. എനിക്കിവനോട് നേരിട്ട് ജയിക്കാൻ പറ്റില്ല. റോബോയെ കളത്തിലിറക്കണം. എന്താ മോനെ, വെള്ളം വേണോ? അത് കുടിച്ചിട്ട് വീണ്ടും തുടങ്ങാം. എനിക്കാണെങ്കിൽ ഈട് തുടങ്ങിയാൽ പിന്നെ അങ്ങ് നിർത്താനേ പറ്റില്ല. ഓരോ ശീലം. അധികം ഞെളിയണ്ട, നിനക്കുള്ളത് വരുന്നുണ്ട് സെയിം. ഓഹോ, നീ ആളെ ഇറക്കി കളിക്കുകയാണല്ലേ. ശരി, റോബോ എങ്കിൽ റോബോ. കുറേ നാളായി ഒരു റോബോയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട്. റോബോ, കം ഓൺ, ഇവന്റെ അഹങ്കാരം തീർത്തു കൊടുക്ക. എല്ലാം തകർന്നല്ലോ. ഇവനെ ഇവിടെ കൊണ്ടുവന്നത് അബദ്ധമായി പോയി. അബദ്ധമല്ല എൽഡൻ, മണ്ടത്തരം. താ കാണിച്ചത് ആന മണ്ടത്തരമാണ്. ഇനി എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. സെയിം, കൊല്ലരുത്. ശരി, കൊല്ലുന്നില്ല. പക്ഷെ ഇനി ഇവിടെ കണ്ടുപോരുത്, കേട്ടല്ലോ. എനിക്ക് ഗ്രീൻലാൻഡിൽ ചെന്നിട്ട് ചെറിയൊരു കാര്യമുണ്ട്. ആളുടെ എളുപ്പത്തിലല്ല കാര്യം, പവറില്ല, കേട്ടോ. ില്ല, ജീവൻ ബാക്കിയുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും, എന്നിട്ട് നമ്മൾ വീണ്ടും കാണും. സെയിം, അറ്റോമിക് ബാറ്ററീസ് ടു പവർ, ലെറ്റ്സ് ഗോ.